ഒന്നുമില്ലെന്നും പഞ്ചായത്ത് ഇക്കാര്യത്തിൽ ഇടപെട്ട് എന്തെങ്കിലും ഒരു വഴി കാണണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ. തൃശൂർ തൃപ്രയർ സെന്റ് ജൂഡ് ദേവാലയത്തിൽ തിരുനാളിന് കൊടിയേറി. സംയുക്ത തിരുനാൾ ഒക്ടോബർ 26-27 തീയതികളിൽ ആഘോഷിക്കും. കൊടിയേറ്റ കർമ്മം പഴുവിൽ ഫെറോന വികാരി ഫാദർ വിൻസെന്റ് ചെറുവത്തൂർ നിർവഹിച്ചു. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ കണ്ടശാം കടവ്, SHOF മേരി, CGHS ജേതാക്കൾ. രണ്ടു ദിവസങ്ങളിലായി നടന്ന ഗണിതശാസ്ത്ര മേളയിൽ ഹൈസ്കൂൾ വിഭാഗം 1-ാം സ്ഥാനവും UP വിഭാഗം 2-ാം സ്ഥാനവും കരസ്ഥമാക്കി. തൃശൂർ അന്തിക്കാട് നെൽകൃഷി ആരംഭിക്കുന്നതിന് മുന്നോടിയായി കർഷകർക്ക് ക്ലാസ് എടുത്തു. ക്ലാസ് എടുത്തത് കൃഷിഭവന്റെയും പാടശേഖര സമിതിയുടെയും നേതൃത്വത്തിൽ. കേരള കാർഷിക സർവകലാശാല റിട്ടയർ പ്രൊഫസർ PS ജോൺ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ 8 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിപിടിയിൽ. പിടിയിലായത് ഉദയംപേരൂർ സ്വദേശി കിരൺകുമാർ. മരുന്നുകളുടെ ഓർഡർ എടുത്ത് തരാമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത്. വിദേശ പഠനം പുതിയ രോഗമായി മാറുന്നുവെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ഈ വർഷം മാത്രം 13 ലക്ഷം വിദ്യാർത്ഥികൾ വിദേശത്ത് പോയി. രാജസ്ഥാനിലെ സിക്കാറിലെ സോബാസരിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു ജഗ്ദീപ് ധൻകർ. പാലക്കാട് പെരിങ്ങോട്ടുകുറിശ്ശിയിൽ വീടിനകത്ത് യുവതിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒടുവൻകാട് സ്വദേശി അമൃതിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തരൂർ കൊളക്കാട് സ്വദേശിയായ ഭർത്താവിൽ നിന്ന് പിരിഞ്ഞ് അയൽവാസിയായ അനീഷിനോടൊപ്പമാണ് അമൃത താമസിച്ചിരുന്നത്. കോഴിക്കോട് കക്കാടംപോയൽ റോഡിൽ കാറിടിച്ച് ഇലക്ട്രിക്കൽ പോസ്റ്റ് റോഡിലേക്ക് പൊട്ടിവീണു. വിളിച്ച് 1 മണിക്കൂറിന് ശേഷമാണ് KCB ജീവനക്കാർ എത്തിയെന്നാണ് ആക്ഷേപം. ഇലക്ട്രിക് പോസ്റ്റ് റോഡിലേക്ക് പൊട്ടിവീണതോടെ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടു. കൊല്ലത്ത് ജനവാസ മേഖലയിൽ നിന്നും കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി. പോരുവഴി മലനട ക്ഷേത്രത്തിന് പടിഞ്ഞാറേക്കര പുത്തലത്തിൽ റോഡിൽ നിന്നാണ് കൂറ്റൻ പെരുമ്പാമ്പിനെ കണ്ടെത്തിയത്. റോഡിന് കുറുകെ കിടക്കുന്ന നിലയിൽ ബൈക്കിലെത്തിയ യുവാവാണ് പാമ്പിനെ കണ്ടത്. കൊല്ലത്ത് ബ്ലോക്ക് ക്ഷീരസംഗമവും പക്ഷിമൃഗ പ്രദർശനവും സംഘടിപ്പിച്ചു. പരിപാടി സംഘടിപ്പിച്ചത് ക്ഷീരവികസന വകുപ്പിന്റെയും പറക്കോട് ബ്ലോക്കിന്റെയും നേതൃത്വത്തിൽ. സമാപന സമ്മേളനം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. വോട്ടിംഗ് മെഷീനുകൾക്കെതിരെ ഇലോൺ മസ്ക് വീണ്ടും രംഗത്ത്. EVMകൾ അനായാസം ഹാക്ക് ചെയ്യാൻ സാധിക്കുന്നവയാണെന്നും സുരക്ഷിതമല്ലെന്നും മസ്ക് വിശദീകരിച്ചു. താനൊരു ടെക്നോളജിസ്റ്റ് ആയതിനാൽ കമ്പ്യൂട്ടറുകളെ കുറിച്ച് നന്നായി അറിയാമെന്നും കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളെ വിശ്വസിക്കാനാവില്ലെന്നും മസ്ക്. ജപ്പാനിൽ ഭരണകക്ഷിയായ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആസ്ഥാനത്തേക്ക് പെട്രോൾ ബോംബെറിഞ്ഞ പ്രതിപിടിയിൽ. പിടിയിലായത് 49-കാരനായ അൽസുനോ ബൂസുദ. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ഇയാൾ പിടിയിലാവുകയായിരുന്നു.